വെറുതെ അല്ല ഭാര്യ. ഇന്നത്തെ കിഡ്ലർ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചുവന്ന റോസാപ്പൂക്കളുമായി ഞാൻ നിന്നെ കാണാൻ വരും. എന്റെ ഈ നശിച്ച ജീവിതം തന്നെ എനിക്ക് മടുത്തെങ്ങ പോയി ചാവടി. മോനെ മറ്റാരെങ്കിലും ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ അവർ കെയർ ചെയ്യല, രണ്ടുപേരും അത് തന്നെയാണ്. എന്തെങ്കിലും കൊച്ചു കുറ്റം കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഉടനെ അടി കൊടുക്കുക. ഞാൻ വാപ്പാട്ടും പറഞ്ഞിരിക്കും, നിങ്ങൾ എന്നെ ഇങ്ങനെ അടിച്ചല്ലേ വളർത്തിയത്, അപ്പൊ നിങ്ങളുടെ വാപ്പായും ഉമ്മയും പറഞ്ഞിട്ടുണ്ടാവും അടിക്കരുതെന്ന്. ചില വീട്ടിൽ നമ്മള് അച്ഛനെ അമ്മയും പോലും നമ്മൾ വേർത്തു അവരുടെ പിള്ളേര് കാരണം. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നു കൂടെ പോരു പൂവേ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ ടുവിന്റെ വിജയിക്ക് കിട്ടുന്ന സമ്മാന തുക എല്ലാവരെയും ഹരം പിടിപ്പിച്ചിരിക്കുകയാണ്. അതെന്താണെന്നോ, ക്രിസ്റ്റൽ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്ന 75 ലക്ഷം രൂപയുടെ ഒരു കിഡ്ലൻ ഫ്ലാറ്റ്. നമ്മുടെ സ്നേഹനിധികളായ ജഡ്ജസ് ഇവിടെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തുന്നു ജീവ, ധന്യ, ബബിത, വിജി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ ടുവിന്റെ ആദ്യ റൗണ്ട്. മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയോ മാഞ്ചുവട്ടിൽ. ഇതൊരു മാഞ്ചുവട്ടിലോട്ടും പോകേണ്ട കാര്യമില്ല, നമ്മുടെ വെറുതെ അല്ല ഭാര്യയിലോട്ട് വന്നാൽ മതി, നമുക്ക് നമ്മുടെ സുനിച്ചന്റെയും മഞ്ജുവിന്റെയും ആ സ്വീറ്റ് മെമ്മറീസ് കാണാം. വെറുതെ അല്ല ഭാര്യ. Thank you.
ഏറ്റവും കല്ലിന് മുണ്ട് ഒരു സൗരഭ്യം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് വെളുത്തിരുന്ന ഒരു പെണ്ണ് ഈ മനുഷ്യന്റെ കൂടെ കറുത്തു പോയത്, ഞാൻ ഇത് അത്ഭുതം. മഞ്ജു ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല മെലിഞ്ഞ് അല്ല മഞ്ജു കറുത്തെന്ന് വെച്ചാൽ ഒരു ഭംഗിയുള്ള കറുപ്പാ. എണ്ണക്കറുപ്പിന് ഏഴഴകം എന്നൊക്കെ കവിത കേട്ടിട്ടില്ലേ? അല്ല, എനിക്ക് സുനിശിനെ പറ്റി പറയാൻ തോന്നിയത് ഞാൻ നേരത്തെ വന്നപ്പോഴേ പറഞ്ഞു സലീം കുമാർ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ പെടുത്തി. പക്ഷെ എനിക്ക് സത്യമായിട്ട് ഇപ്പൊ ഒരാളുടെ മുഖച്ചായ എന്റെ മനസ്സിൽ വന്നത് ജാസി ഗിഫ്റ്റ്. എന്തായാലും നിങ്ങളുടെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങള്. ആ മുന്തിരിക്കൊലകൾ അതൊക്കെ എവിടെ കിട്ടി? മുന്തിരിക്കൊലകള് വീടിന്റെ പുറകെ വളർത്തുന്നതാണോ? ശകലങ്ങൾ കടിച്ചിട്ട് ഒരെണ്ണം പോലും കിട്ടില്ല, ബാക്കിയെല്ലാം ഇവള് കടിക്കുക. ശകലം മാറിയെന്ന് പറഞ്ഞാ കുറച്ച് അടുക്കള ഭാഗത്തായിട്ട് വെച്ചേക്കുന്ന ചെറുതായിട്ട് കുറച്ച് കൃഷി ഉണ്ട് വീട്ടിലൊക്കെ. തേനിയാണ്, കമ്പം തേനിയാണ്. ആ പഴയ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ എന്ത് പറയാ, ഭയങ്കര മൂടായി പോയില്ല അത് കണ്ടു കഴിഞ്ഞപ്പോ. നമുക്കൊന്നും എന്നാ കല്യാണത്തെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ കാണുമ്പം പോലെ തന്നെ നമുക്ക് ഭയങ്കര മനസ്സിൽ ഭയങ്കര പ്ലാനൊക്കെ ആയിരുന്നു. ഇപ്പം ഇങ്ങനെ നല്ലൊരു സുന്ദരിയായ ഒരു പെണ്ണിനെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞ് ഭയങ്കര ഭാഗ്യമില്ല. മറ്റേ വടക്കു നോക്കി എന്തെടുത്ത് മറ്റേ ശ്രീനിവാസം പോലെ ഒരു എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടില്. എന്നോട് പ്രിയ അല്ല, അങ്ങനെ ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്റെ ഭാര്യ പുറത്തു പോകുമ്പോഴത്തേക്കും അങ്ങനെ അവര് നോക്കും ഇവർ. ശ്രീനിവാസന്റെ വടക്കു നോക്കി യന്ത്രം പറഞ്ഞപ്പോ ഞാൻ സംഭവം എഴുതുന്ന കാര്യം പറഞ്ഞുള്ളൂ, ഒരു കോമഡിക്ക് പറഞ്ഞ. അല്ല, ഇവിടെ മഞ്ജുവിനെ ഞാൻ പെണ്ണ് കണ്ടു കഴിഞ്ഞ് പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഇവള് മഞ്ജു എന്നെ ഇഷ്ടപ്പെടുവോന്ന്. മഞ്ജുവിന്റെ അമ്മ എന്നെ കണ്ടെ ടാക്കുന്ന സ്ട്രോക്ക് ഇങ്ങനെ നിൽക്കുകയാണ് വരേണ്ടത്. അവര് പേടിച്ചു, അവര് ഞെട്ടിപ്പോയി. അവര് അവര് ജീവിതത്തിൽ അവർ ഇതുപോലൊരു ഞെട്ടല് ജീവിതത്തിലുണ്ടായിട്ട് കാണത്തില്ല. പേടിച്ചു പോയി. ഇപ്പൊ ഇത് നമുക്കൊന്നും അറിയണല്ലോ, ഇവള് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ നമുക്ക് അറിയണല്ലോ. പഴയ വേണ്ടി ഞാൻ ചേച്ചിയോ ചേച്ചി ഒന്ന് ചോദിക്കാവോ മഞ്ജുവിനോട്. പറയാന്നാ പറഞ്ഞ അതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഉറപ്പിച്ച് പോയി പ്രതീക്ഷകൾ പോയി തള്ളി. അല്ല, വീട്ടിൽ നമ്മള് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പിറ്റേ ആണുങ്ങളെ വേണല്ലോ മുൻകൈ എടുക്ക. ഞാൻ നമ്പര് മേടിച്ചു, ഞാൻ വിളിച്ചു. അപ്പം കസിനാണെന്ന് പറയുമ്പോ നമുക്ക് പിന്നെ ഒന്നും പേടിക്കണല്ലോ. നമ്മള് കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുവാണ്. എന്നെ ഉറപ്പിച്ചു ഇഷ്ടമാണോന്ന് നോക്കുന്ന ചേട്ടന്മാരെല്ലാം ഉറപ്പിച്ചു. എന്നോട് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാ ഓക്കെ എന്ന് പറഞ്ഞു ഉറപ്പിച്ചു. നമ്മൾ ഇവിടെ വായിന്ന് കേക്കണല്ലോ നമുക്ക് ഇഷ്ടം. അല്ല, എന്നോട് മാത്രം പറഞ്ഞില്ലെന്നുള്ളു. അപ്പൊ ഞാൻ പിറ്റേ ദിവസം രാവിലെ നമ്മള് ഫോണൊക്കെ ചെയ്ത് മഞ്ജു ആണോ അവരുടെ അമ്മച്ചി എടുത്തത്. ആ മഞ്ജു ഇവിടെ ഡാൻസ് ക്ലാസ്, ചെറിയൊരു ക്ലാസ്. എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഭാര്യയിൽ അഭിമാനം പുളകിയതിനായ നിമിഷങ്ങളാ. അത് ആണോ? അതാണല്ലേ, വേറെ സീഡി എടുക്കണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് തന്നെ ഞാൻ പറയാം ഒരു കാര്യം. അപ്പൊ ഞാൻ ഇവിടെ വിളിച്ച് ഞാൻ ചോദിച്ചു മഞ്ജു. അപ്പം അമ്മച്ചി ഫോൺ എടുത്തത്. അപ്പം അമ്മച്ചി പറഞ്ഞു പോലെ അവൻ ഇവിടെ രണ്ടുമൂന്ന് പിള്ളേർ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, അപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് കൊടുക്കാമോ? ആരാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ സണ്ണിച്ചാൻ്റെ അനിയന സുനിച്ചനാ. ആ സുനിച്ചനാ, കൊടുക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു ഫോൺ ഫോൺ കൊടുത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ മഞ്ജു ഞാൻ സുനിലാണ്. ആ പറഞ്ഞോ സുനിച്ച. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇനി ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞില്ലെന്ന് പറഞ്ഞു. കുറച്ച് എനിക്ക് ഇഷ്ടമായി, രണ്ട് ലഡുവാ പൊട്ടിയത്. അപ്പൊ തന്നെ എനിക്കൊരു അഭിമാനമായിരുന്നു. കാരണം വെച്ചാൽ എന്നെ 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 ഇഷ്ടമാണെന്ന് നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വിളിച്ചിട്ട് ഫോൺ വെച്ചിട്ട് ഇറങ്ങി പോകായിരുന്നു, പൈസ പോലും ഞാൻ കൊടുത്തില്ലെന്നുള്ള. അത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി, സത്യം പറയാം സന്തോഷമായിപ്പോയി. പിന്നെ എനിക്ക് ഇവിടെ അഭിമാനം തോന്നുന്നു വെച്ചാൽ എൻ്റെ ഒരു കസിൻ്റെ കല്യാണം. അപ്പൊ വൈകിട്ട് ഗാനമേളയൊക്കെ അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ ഗാനമേളയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഓർക്കസ്ട്ര, അപ്പൊ ഒരു കോഴിക്കോട് ഓർക്കസ്ട്രക്കാരാണ് വരുന്നത് പറഞ്ഞ ആലിച്ചെന്ന് പറഞ്ഞ കൂട്ടുകാർ. അപ്പൊ അതിന് കോഴിക്കോടുകാർ വരുമ്പോൾ നമ്മളൊന്ന് ഇൻസ്ട്രുമെന്റ് വാങ്ങിയ കാര്യം നമുക്കൊന്ന് ഫ്രീ ആകാമല്ലോ. അപ്പൊ ഞങ്ങളെല്ലാം ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് പറയുന്നത് കോഴിക്കോട് ഇതുപോലെ അവിടെ എന്തൊരു പ്രോഗ്രാം ഉള്ളത് അവർ വരില്ല, നിങ്ങൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണം. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഇതെല്ലാം കീബോർഡെല്ലാം വെച്ച് റെഡിയായി. അപ്പം ഫീമെയിൽ ഒന്നും ഇല്ല, ഫീമെയിലൊക്കെ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ചോണ്ടിരിക്കും ടക്ക് ടക്കുന്ന അവിടെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ആരും കിട്ടുന്നില്ല. ആരും കിട്ടുന്നില്ല. അപ്പൊ പ്രോഗ്രാം തുടങ്ങി, രണ്ടാമത്തെ പാട്ട് എന്ത് പറഞ്ഞാലും ആ പാട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് കമ്പോസറൊക്കെ ഓടി, അപ്പോൾ കീബോർഡും വീട്ടിൽ സാർ റെഡി ആക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇതിനോട് നോക്കിക്കൊണ്ടിരിക്കുക. പാട്ട് ഫീമെയിൽ അനൗൺസ് ചെയ്തു, ഫീമെയിൽ വന്ന് കയറി മൈക്കിൽ എടുക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഫ്രണ്ടിലോട്ട്. അപ്പൊ പാട്ട് തുടങ്ങുക, എന്ത് പറഞ്ഞാൽ. അപ്പൊ ഞാൻ നല്ല ഒച്ചയാണല്ലോ, ചുമ്പ ഇങ്ങനെ മേളിൽ നോക്കുമ്പം ഈ നാലാം പേര് കഴിഞ്ഞ ഡ്രസ് ഇട്ടുകൊണ്ട് ഇവിടെ നിന്ന് പാടുകയാണ്. ഒറ്റ വെട്ടായിരുന്നു ഇങ്ങനെ കഴിയുമ്പോ എന്റെ മാനം പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ പാടി പോകുമ്പോൾ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പാടിപ്പോകുന്നുണ്ട്. ഓ, അപ്പൊ സന്തോഷമായി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മാശന്മാരും അവര് ഇവരെല്ലാരും പറഞ്ഞു ഇനി എന്റെ വെട്ടാൻ വേണ്ടിയാണോ രണ്ടുപേരെ. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ,
നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പൊരു പൂവേ, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീ നിന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിൽ എന്തേ മുട്ടിയില്ല. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാണിച്ചേ, നിന്നു പിണങ്ങാതെ ഒന്നു കൂടെ പൊരു. ശരിക്കും അത് അവിടെ ഇരുന്ന് അല്ലായിരുന്നു പാടേണ്ടത്, എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഇഴുകിച്ചേർന്ന് ഇവിടെ നിന്ന് പാടണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സാറില്ല, അത് പിന്നെ എപ്പോഴെങ്കിലും വേറൊരു എപ്പിസോഡിലായിക്കോട്ടെ. പിന്നെ വേറെ എന്തെങ്കിലും അഭിമാനം? കാരണം അത് അവിടെ ഒരു ദുരഭിമാനം വരുത്താമായിരുന്നു. തീർച്ചയായും. മൂന്നാമത്തെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങള് ഇതുപോലെ തൃപ്പൂണിത്തുറയിൽ ഞങ്ങള് കോട്ടയത്തിന് ബസ് കയറി പോവാ. ബസ്സിലെ കോട്ടയം അറിയാലോ, ഒത്തിരി ആൾക്കാരൊക്കെ പോകണം. എന്തൊക്കെ കഴിവാ, പാട്ട്, ഡാൻസ്, അഭിനയം, വലിയ ഭാഗ്യവാൻ തന്നെ. അപ്പൊ ഇങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ബാക്ക് സീറ്റിലാണ്, ഇവള് ഫ്രണ്ടിലിരിക്കുന്നു. അപ്പൊ ഇവിടെ കുറെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നു, ഭയങ്കര പേകളും സംഭവമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു പയ്യൻ നടക്കുന്നത് ഭയങ്കര, ഇവിടെ ഭയങ്കരമായിട്ട് അടങ്ങ് മോശമായ രീതിയിലുള്ള സംസാരവും പേകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പയ്യെ പയ്യെ നടന്ന് അങ്ങോട്ട് ചെല്ലുന്നു. ഇടയ്ക്കൂടെ കയറി ഞാൻ ഇങ്ങനെ പയ്യെ നടന്ന് ചെല്ലുമ്പം, നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ടായ നിറച്ച് കേട്ട്, ഇവിടെ ഒറ്റയടിയായിരുന്നു വേണ്ടിട്ട്. ടയർ അടിക്കുകയും അപ്പോഴാണ് ഈ അടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെ കൂടെ കൂടിയത്. അതുവരെ എല്ലാവരും മാറി നിൽക്കുകയായിരുന്നു. അപ്പൊ അത് എനിക്ക് കാണിച്ചാൽ, ആ ബസ് വരുന്നവരെ എല്ലാവരും സ്ത്രീകൾ എല്ലാവരും പറഞ്ഞ, ഈ ഈ കൊച്ചു കുറച്ചു നേരമായിട്ട് ഞങ്ങൾ കാണുന്നത് ഈ പയ്യനെ. അപ്പം ഈ പയ്യനോടെ കുറെ ഗ്യാങ്ങൊക്കെ ഉണ്ട്, കുറെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം ഓർത്ത് ഞാൻ ഓർത്ത് എന്തോ പ്രശ്നമാണല്ലോ, ഞാനിങ്ങനെ ഇടയിൽ കൂടെ തിരികെ കയറി ചെല്ലുവോ എന്നെ, നമ്മളിത് പറയണ്ടേ, ഇതെന്നെ മോശമല്ലേ കാണിക്കുന്നൊക്കെ പറയാൻ വേണ്ടി ചെല്ലുന്നതിന് മുമ്പ് എല്ലാരും അവിടെ അമ്മച്ചിമാരെല്ലാം പേരോട് പറഞ്ഞു, സുനി അത് അത് മക്കളെ നീ ചെയ്ത് നല്ല കാര്യമാണ് പറഞ്ഞു. വേറെ കാര്യം ഉണ്ടോ ഇവിടെ ചെയ്തിട്ടായിരുന്നു, ഞാൻ ചെന്ന് പേള ഉണ്ടാക്കുന്ന അമ്മ കാലവാരിയാണ് അലക്കിയാണ്, അത് വേറെ കാര്യം. അമ്മ അഞ്ചാറ് പേരുണ്ടായിരുന്നു, അത് വേറെ കാര്യം. നമുക്കൊരു കാര്യം ജഡ്ജ്മെന്റിലോട്ട് പോവാ. തീർച്ചയായും. എന്റെ സുനിച്ച സുന്ദരനല്ലെന്ന് ആരാ പറഞ്ഞേ? ആര് പറഞ്ഞു? നീ പറഞ്ഞു. എന്റെ കാഴ്ചപ്പാടില് അടിപൊളി ആട്ടെ സുനിച്ചൻ. ഞാൻ വടക്ക് നോക്കി യന്ത്രത്തിലെ പോലെ ഒരു പടം കണ്ട്, അടിപൊളി. അത് ഞാൻ പാർവതിയും ശ്രീനിവാസനും നിക്കണ പോലെ. പിന്നെ സുന്ദരനല്ലാന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതാ ഞാൻ ചോദിച്ചേ, ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് പലതാ. മഞ്ജുവിന്റെ കണ്ണില് സുനിച്ചിനെ പോലെ സുന്ദരൻ വേറെ ഇല്ല. എന്റെ ചുമ്മാ ഇരിക്കട്ടെ. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. മഞ്ജുവിലെ അഭിമാനം തോന്നിയ നിമിഷങ്ങളൊക്കെ പറഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ട് അഭിമാനം തോന്നിയില്ലേ? ഓരോ ഭർത്താക്കന്മാർക്കും ഓരോ രീതിയിലാണ് തന്റെ വൈഫിനെ പറ്റി അഭിമാനം തോന്നുന്നത്. എന്റെ ഭാര്യയെ കുറിച്ച് അഭിമാനമാണ് പറഞ്ഞത്. കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ സംതൃപ്തയായി. ഓക്കേ മോളെ, അത് കലകി. ആ ധന്യ. പിന്നെ സുനിച്ച എപ്പോഴാ ഇങ്ങനെ മൊട്ടത്തലയായത്? ഞാനൊരു എനിക്ക് നല്ല മുടിയായിരുന്നു. ഞാൻ ഗൾഫിൽ പോയായിരുന്നു ഒരു 3 വർഷം. ഞാൻ പുറത്തായിരുന്നു, അവിടുത്തെ വെള്ളം കുളിച്ച് അങ്ങനെ ആ മുടിയൊക്കെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോയതാ. ഇവിടെ ആയിരുന്നെങ്കിൽ ഇവിടം വരെ കണ്ടേനെ, അത് വേറെ കാര്യം. മഞ്ജു എത്ര സ്ലിം ആയിരുന്നു, ഇപ്പൊ കുറച്ച് വണ്ണം വെച്ചു. ബുദ്ധിമുട്ടി ഇങ്ങനെ ഇപ്പോഴും കാണാൻ നല്ല സുന്ദരിയാ. എനിക്ക് അന്നത്തെക്കാട്ടിലും ഇഷ്ടം ഇപ്പോഴാ. സുനിച്ചിനെ അറിയില്ലായിരുന്നോ മഞ്ജു പാടുന്ന? അറിയില്ലായിരുന്നു. അല്ല, ഞങ്ങള് അറിയായിരുന്നു, പക്ഷെ നമ്മൾ ഒരു ഓർക്കസ്ട്രയ്ക്ക് അത് പാടും. ഇവളിപ്പം ഇവിടെ ഈ പരിപാടിക്ക് വന്നിട്ടാണ് ട്രാക്ക് ഇട്ട് ആദ്യമായിട്ട് പാടുന്നതാണ്. ഈ അടിവാക്കാറ്റേ എന്ന് പറഞ്ഞ പാട്ട് പാടുന്നത്. ഈ ഓർക്കസ്ട്രയ്ക്ക് അത് പാടുക, ട്രാക്കിനകത്ത് പാടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഒക്കെ വേണം. താളം വേണം, ശ്രുതി വേണം. ചുമ്മാ പാടുമ്പോൾ എന്ത് വേണം പാടാം. അല്ല, അതൊരു ധൈര്യം തന്നെയാണ്. കാരണം ഒന്നും അറിയാത്ത ഒരാള് ഈ ട്രാക്കിനൊപ്പം കയറി അങ്ങോട്ട് പാടുക എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ ചിന്തിക്കുന്ന പോലെ ഞങ്ങൾ അടിച്ചതിന്റെ ധൈര്യവും സമ്മതിച്ചിരിക്കണോ? കാരണം ഒരു പെണ്ണിനെ പെട്ടെന്ന് അങ്ങോട്ട് അടിക്കാനൊന്നും പറ്റില്ല. ചിലവർക്ക് ഇവിടെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പോലീസ് ചേർക്കേണ്ടതായിരുന്നു. ഗായനോട് ഒരു പവർ ഉണ്ട്, ഒരു വനിതാ പോലീസിനോട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവക്ക് ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തേനെ. പറഞ്ഞു, ഇത് ഈ പറഞ്ഞ പോലെ ഈ കറുപ്പിന് ഏഴഴകാണ്. പിന്നെ ഈ കറുത്തവരുടെ മനസ്സ് വെളുത്തതായിരിക്കും. അങ്ങനെ ഒരു കറക്റ്റ് ഒന്നുകൂടെ പ്രസിമി
ആ സുനിച്ചന്റെ മനസ്സ് വെളുത്താന്ന് ഞാൻ പറഞ്ഞില്ല. സുനിച്ചൻ ആരോടും അങ്ങനെ ദേഷ്യപ്പെട്ടോ ഭയങ്കര കൺട്രോൾ എനിക്ക് തോന്നിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഒരു ചേട്ടൻ, മൊത്തത്തിൽ ഒരു ചേട്ടന്റെ സ്ഥാനമുണ്ട് ഇവിടെ അല്ലേ. അപ്പുറത്തെ സീറ്റ് എനിക്ക് രഞ്ജിനിയും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥനായേനെ. എന്റെ ഈ എപ്പിസോഡിലെ ഫസ്റ്റ് സംഭവമാണ് രഞ്ജിനി ഇല്ലാത്തൊരു. എനിക്ക് ആ ഒരു വിഷമം പറയാം, പ്രവീണിനെ കൊണ്ട് പൂജ ചെയ്യിക്കും. ഞാൻ ഇന്നും കൂടെ ഇരിക്കുന്നത് ഞാൻ യമുന മേഡത്തിന് പറയാൻ വേണ്ടി ഇരിക്കുന്നത് രഞ്ജിനെ മാറ്റിട്ട് പ്രവീണിനെ അവിടെ ഇരുത്തണേന്ന് പറയാൻ വേണ്ടി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ആറ് വർഷം കഴിഞ്ഞു. ആറ് വർഷം. എനിക്ക് തോന്നുന്നു ഈ ഫോട്ടോസ് കണ്ടപ്പോ ഇല്ലേ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഒത്തിരി വർഷങ്ങൾ കല്യാണം കഴിച്ചവരിലുണ്ടായ മാറ്റത്തെക്കാളും ഒക്കെ നിങ്ങളിലുണ്ടായ ചേഞ്ച് ഭയങ്കര വരുന്നു കേട്ടോ. എന്താന്ന് ഇനി കണ്ടുപിടിക്കേണ്ടിരിക്കുന്നത്. സുനിച്ച ബിരിയാണി മേടിച്ചു കൊടുത്താണെന്ന് തോന്നുന്നു അവളിൽ ഇത്ര മാറ്റം ഉണ്ടായത്. 16 വർഷം കഴിയുമ്പോ എന്തൊരു ചേഞ്ച് ആയിരിക്കും അല്ലേ. ആദ്യത്തെ അവസ്ഥയിലോട്ട് പോകും. എനിക്ക് ഇപ്പോഴും പേടിയുണ്ട്. 16 വർഷം കഴിഞ്ഞ് ഇവിടെ ഒരു പാട്ട് സീനും എടുത്ത് പൊക്കരുത് അവസ്ഥ വരരുത്. സുനിച്ചൻ ഈ മഞ്ജു അടി കൊടുത്തപ്പോ സുനിച്ചന് അഭിമാനം ഉണ്ടായി എന്ന് ഇവളോട് ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനിയിപ്പൊ അഭിമാനം പുളകി തന്നെ ആയിരിക്കും. നിങ്ങൾ ആര് വന്നു കഴിഞ്ഞാലും അവരുടെ ഭാഗത്ത് ഞാനുണ്ടാവും. അതാണ് ഒരു ആങ്കർ എന്ന നിലയില് ഞാൻ ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുന്നവരായിരിക്കും ഏറ്റവും വലിയ ആൾക്കാർ എന്നുള്ള രീതിയിൽ ഞാൻ ചിത്രീകരിച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ ആരും വിശ്വസിക്കരുത് കേട്ടോ. ഒന്നും അഭിമാനം തോന്നിയ നിമിഷങ്ങൾക്ക് 8.5 മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ 2-ന്റെ അടുത്ത റൗണ്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായി വരുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട നാസർ ആൻഡ് നസീമ. ജെസി, നാളെ May 25 നിന്റെ 27-ാം ജന്മദിനം. നിനക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചുവന്ന റോസാപ്പൂക്കളുമായി ഞാൻ നിന്നെ കാണാൻ വരും. അതാണ് ഒരു നിമിഷം നിനക്ക് മോളെ കുറിച്ച് ഓർക്കായിരുന്നില്ലേ? ജെസി, 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 ജെസി. ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ. ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ. അർത്ഥം അനർത്ഥമാ കാണാതിരുന്ന അക്ഷരത്തെ ഒരു
ശശി, നിന്റെ ജന്മദിനമാണെന്ന്. ഇതാ നീ എന്നെ ഏൽപ്പിച്ചു പോയ നമ്മുടെ മോള്. അവൾ സുന്ദരിയാണ്, മിടുക്കിയാണ്. അടുത്ത തിങ്കളാഴ്ച മുതൽ അവൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയാണ്. നീ അവളെ അനുഗ്രഹിക്കണം. ജീവിതയാത്രയിൽ അക്ഷരത്തെറ്റുകൾ സ്വാഭാവികം. അത് തിരുത്തി മുന്നോട്ട് പോകാതെ ജീവിതം ത്യജിച്ചു കളയുന്നവർ ഒന്നോർക്കുക, ദാമ്പത്യമെന്ന മഹാപ്രവാഹത്തിലേക്ക് പിന്നീട് ഒരിക്കലും കൂടിച്ചേരാൻ സാധിക്കില്ല. വളരെ വ്യത്യസ്തമായ ഒരു തീം തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. ചെയ്തതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് അപ്പത്തെ വഴക്ക് അപ്പത്തന്നെ പറഞ്ഞു തീർക്കുക അല്ലെ എന്നുള്ളൊരു മെസ്സേജ് വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ അവതരിപ്പിച്ചു. പിന്നെ പിന്നെ അവിടെ ഇവിടെ ചില ചെറുച്ചന്മാർന്നൊക്കെ പോയി കാണും അല്ലെ, എന്ത് തോന്നുന്നു? എന്റെ കുഞ്ഞ് അല്ല അല്ല നമ്മുടെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് അവിടെ തപ്പി സെമിത്തേരിയുടെ അവിടെ നിന്നുണ്ട്. ഇരിക്കേണ്ട പൊസിഷൻ മാറിപ്പോയി. നാസറി ഇവിടെ സോഫയിൽ വന്ന് ഇരിക്കേണ്ടതാ. അപ്പൊ ആ ടെൻഷൻ മൊത്തം ഉണ്ടായി. ഇരുന്നില്ലല്ലോ ഇരുന്നില്ലല്ലോ, പിന്നെ അവിടെ പോയി മൊത്തം തെറ്റിച്ചു. അല്ല, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നോ? അത് ഇതിലും കൂടുതൽ നന്നാക്കാമായിരുന്നു നന്നായിരുന്നു. ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, കീറി മുറിക്കാൻ കാത്തിരിക്കുന്ന ജഡ്ജസിലോട്ട് ഞാൻ കൈമാറുന്നു. ജീവ, സ്കിറ്റും തീമും ഒക്കെ എനിക്ക് ആകെ മൊത്തം ഇഷ്ടമായി. പക്ഷേ ഡയലോഗ് പ്രസന്റേഷനും ചില സമയത്തുള്ള ആക്ടിങ്ങും ഒക്കെ അങ്ങോട്ട് പോരായിരുന്നു എന്ന് തോന്നി. ആ വിഷം കഴിച്ച് വരുന്ന ഭാഗമൊക്കെ ഒന്നും കൂടി ഒന്ന് പൊലിപ്പിക്കാമായിരുന്നു. അതേപോലെ ആയിരിക്കാം ആ ഡയലോഗ് പറയുന്നതിൽ ആ ഒരു ഫ്ലോ കണ്ടില്ല, എനിക്ക് അതൊരു മിസ്റ്റേക്ക്. പിന്നെ ആ പാട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് നല്ല ആപ്റ്റ് ആയിട്ടുള്ള പാട്ടായിരുന്നു. ബാക്കി ആകെ മൊത്തം നന്നായിരുന്നു. നസീമ, തീം നന്നായിരുന്നു, ഒരു മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നാസറിക്കയുടെ ഡയലോഗ് പ്രസൻറ്റേഷൻ പോരായിരുന്നു. എന്തൊക്കെയോ പെട്ടെന്ന് കഴിഞ്ഞ മാതിരി തോന്നി. കാരണം നസീമയാണ് വെച്ചാലും ഇവിടെ വന്ന് അഭിനയം കുറച്ചും കൂടി ആ വിഷം കഴിച്ചതിനെ നന്നാക്കാമായിരുന്നു തോന്നി. പിന്നെ നാസറിക്ക ഡയലോഗ്സ് അവിടെയും ഇവിടെയൊക്കെ തെറ്റിച്ചു. എന്തായാലും നല്ലൊരു തീമായിരുന്നു. കാരണം ഇങ്ങനെ സംഭവിക്കാറുണ്ട് പലയിടത്തും, ചെറിയ നിസാര കാര്യം മതി ആത്മഹത്യക്ക് വഴിതെളിക്കാറുണ്ട്. എന്തായാലും നന്നായിരുന്നു. സ്കിറ്റ് നന്നായിരുന്നു ഓൾറെഡി, എല്ലാ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആ എന്താണ് ഒരു ശ്മശാന മൂകത അവിടെ വന്നിട്ട് അതൊക്കെ നമുക്ക് ഫീൽ ചെയ്തു ആ ട്യൂണിൽ നിന്നും ആ പാട്ടും ഒക്കെ. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഡയലോഗ് മറന്നുപോയി. അപ്പോൾ ഡയലോഗ് നിങ്ങൾക്ക് അപ്പം പറയാൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അപ്പോൾ ലിപ്പ് മാത്രം ഒന്ന് കൊടുത്താൽ മതിയായിരുന്നു. നാസർക്കാക്ക് നേരത്തെ നമ്മൾ സ്കിറ്റ് ചെയ്തപ്പോൾ നാസർക്കാക്ക് അതിലൊരു അങ്ങനെ അങ്ങനെ ഫീലോടെ പറയാനുള്ള ഒരു ഇതില്ല. നമുക്കറിയാം നാസർക്കാടെ ഒരു നേച്ചറും എല്ലാം കൂടെ. അപ്പം ഫസ്റ്റ് നാസർക്ക വന്നപ്പോഴും നസീം താടെ രണ്ടുപേരുടെയും ഡയലോഗ് മിസ്സായിരുന്നു. വേറെ ഒന്നും പറയാനില്ല. വിജി, മൊത്തത്തിൽ ഒരു ഒരു ഫീല് കിട്ടി. പക്ഷെ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇൻവോൾവ്മെന്റ് കുറച്ച് കുറവായിരുന്നെന്ന് എനിക്കും തോന്നി. കാരണം ഭയങ്കര ഒത്തിരി എക്സ്പ്രഷൻസ് വേണ്ടി വരുന്നൊരു സംഭവമായിരുന്നു ഇതല്ലേ. അല്ലാതെ തീം ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആദ്യം വന്നിരുന്ന് എഴുതിയപ്പോ നിന്റെ എത്രാമത്തെ പിറന്നാളാന്നാ പറഞ്ഞേ? 27. പക്ഷെ ആ കല്ലറയിൽ 2009 മൈനസ് 1985 24 വയസ്സായി പോയില്ലേ. 25-24 വയസ്സല്ല, എന്റെ 85 ഡേറ്റ് ഓഫ് ബർത്ത്. 27 കല്ലറ. സോറി, ഞാൻ ഇത് വീണ്ടും ഓർമ്മയാണോ കാണിക്കുന്നത്? ഞാനോ ഞാൻ ഓർത്ത തെറ്റിപ്പോയതാന്ന്. അതാ പഴയ കുട്ടിയെ കാണിക്കുന്നുണ്ടോ? 2 വയസ്സാകുമ്പോ ആ കുട്ടിക്ക് ചെറിയ കുട്ടിയാണ്. ആദ്യം വന്നു എഴുതി, പിന്നെ ഓർമ്മ കാണിച്ചു, പിന്നെയാണ് ഫ്ലാഷ് ബാക്ക് പഴയ കഥ പറഞ്ഞ് വരുന്നത്. ഓക്കെ, ഞാനിതിൻ്റെ അകത്ത് ഒരു കമൻസും പറയുന്നില്ല. കാരണം കണക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞോ അല്ലെങ്കിൽ ഞാനത് അപ്പാടെ അങ്ങ് വിശ്വസിച്ച് കളയും. ഇനി നമുക്ക് മാർക്കറിയാം. ഇവരുടെ ഈ പ്രകടനത്തിന് നിങ്ങൾ എത്ര മാർക്കിടും എന്ന് നമുക്ക് വിജയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. 8 marks. തബിത, സെയിം 8 marks. ധന്യ, കുറച്ചും കൂടി പ്രതീക്ഷിച്ചിരുന്നു, അത്ര കണ്ടില്ല, അത് കാരണം കൊണ്ട് 8 marks. ജീവ, എന്നോടും ക്ഷമിക്കണം, 8 marks.
ഓരോരുത്തരുടെ ദൈവം ഓരോരോ രീതിയിലാണ്. ആ നല്ലൊരു ഡിസൈനറാണ് നാസർക്ക് ആണെങ്കിൽ നല്ല നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. ആ രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അവരുടെ ഏഴായിരം പത്ത് പോലും എത്തത്തില്ല. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നാസർക്കയുടെ തനിരൂപം നിങ്ങൾ കാണും. നാസർക്ക 40-ന് 40 കൊണ്ടുവരും ചെയ്യും. മലയാളം ടെലിവിഷനിൽ ആദ്യമായി കണ്ണു തുറന്ന് കാണുന്നത് ക്യാമറ ലൈറ്റുമാണ്. അപ്രതീക്ഷിത നിമിഷത്തിൽ ക്യാമറയ്ക്ക് മുൻപിൽ പകച്ചുപോയ ദമ്പതിമാർ ഷോക്കഡായി പോയി. എന്ത് ചെയ്യണം? ഈ ഭാഗത്ത് ഒരു അടി കിട്ടിയതുപോലെയാണ്. ഗേറ്റ് അടച്ചിട്ടിട്ടുണ്ടായി, അതും ചാടിക്കടന്നാണ് ഇവര് വന്നത്. മത്സരം ആദ്യമായി ദമ്പതിമാരുടെ നിത്യ ജീവിതത്തിലേക്ക്. അവരെ നമിച്ചിരിക്കുന്നു. ആകാംക്ഷ നിറഞ്ഞ മുഹൂർത്തങ്ങൾക്കായി കാത്തിരിക്കുക. മോനെ മറ്റാരെങ്കിലും ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ അവർ കെയറി ചെയ്യല, രണ്ടുപേരും അത് തന്നെയാണ്. എന്തെങ്കിലും കൊച്ച് കുറ്റം കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ അടി കൊടുക്കുക. ഞാൻ പോ അപ്പാട്ടും പണിക്ക്. നിങ്ങൾ എന്നെ ഇങ്ങനെ അടിച്ചല്ലേ വളർത്തിയത്, അപ്പൊ നിങ്ങളുടെ അപ്പായും ഉമ്മയും പറഞ്ഞിട്ടുണ്ടാവും അടിക്കരുതെന്ന്. ചില വീട്ടിൽ നമ്മളെ അച്ഛനെ അമ്മയും പോലും നമ്മൾ വെറുത്തു അവരുടെ പിള്ളേര് കാരണം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെറുതെ അല്ല ഭാര്യ സീസൺ 2 വിജയിക്ക് 1 സമ്മാനം ക്രിസ്റ്റൽ ഗ്രൂപ്പ് നൽകുന്ന 75 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ്.